പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നതായ ചിന്താവിഷയം, തെറ്റിലേക്ക് നയിക്കപ്പെടുമ്പോൾ. യഥാർത്ഥമായ ഒരു കഥ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നീങ്ങുവാൻ താല്പര്യപ്പെടുന്നു. അസ്മത് ഹുസൈൻ എന്ന ഒരു ബാലൻ തൻ്റെ 10-ാമത്തെ വയസ്സിൽ ഒരു നല്ല പുരസ്കാരത്തോടുകൂടി ലോകമറിയുന്ന ഒരു ഗായകനായി മാറി. പിന്നീടുള്ള 8 വർഷത്തിന് ശേഷം തൻ്റെ ജഡ്ജ് തന്നെ കാണുമ്പോൾ സംഗീത ലോകത്തു നിന്ന് തന്നെ വളരെ അകന്നിരുന്നു. കാരണം എന്ത് എന്ന് അന്വേഷിച്ചപ്പോൾ താൻ വേദനയോടും കണ്ണുനീരോടും കൂടെ പറഞ്ഞു, അവസരങ്ങൾ കൊടുത്തവർ തന്നെ പരിഹസിക്കുകയും വേദികൾ നഷ്ടപ്പെട്ടതോടുകൂടി താൻ നിരാശയിലാണ്ടു എന്ന്. അതിനുശേഷം വേണ്ടാത്ത സുഹൃത്ത് ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് ലഹരി വസ്തുക്കൾക്ക് അടിമയായി തീർന്നു. ജഡ്ജിന്റെ ഉപദേശ ഫലമായി തന്റെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് ആത്മധൈര്യം പ്രാപിച്ച് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം വേദിയിലെത്തി തികഞ്ഞ ഒരു ഗായകനായി മാറി. ഈ സംഭവ കഥ 2011 മുതൽ 2019 വരെയുള്ള അറിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തപ്പെട്ടതാണ്. ജീവിതത്തിൽ തെറ്റുകൾ ഇല്ലാത്തവരായി ആരുമില്ല. എന്നാൽ സ്വയം അറിഞ്ഞ് ഉപേക്ഷിക്കുന്നവനായി ശ്രമിക്കുക. സങ്കീർത്തനം 19:12 വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വയമായി തങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന തെറ്റുകളും പോരായ്മകളും ബലഹീനതകളും എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ മറിഞ്ഞുകിടക്കുന്നതാകുന്ന തെറ്റുകളെയെല്ലാം പോക്കി മോചിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ടാൽ ഒരു വലിയ വിടുതൽ പ്രാപിച്ചുകൊണ്ട് തെറ്റിലേക്ക് നയിക്കപ്പെടുകയല്ല, തെറ്റിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ശരിയായിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നീങ്ങുവാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ആ ദൈവത്തെ പിൻപറ്റി ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാം. സർവശക്തനാകുന്ന ദൈവം നമ്മെ എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ.